സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുജ്. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്ദേശവുമായി തിരുവോണാഘോഷം. ലോകമെങ്ങുമുള്ള മലയാളികൾ ഗൃഹാതുര സ്മരണകളോടെ പൊന്നോണം ആഘോഷിച്ചു. തിരുവോണനാളിൽ കണ്ണനെ കൺകുളിർക്കെ കാണാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വൻ ഭക്തജനപ്രവാഹം. പുലർച്ചെ നിർമാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ഭക്തരുടെ വലിയ തിരക്കാണ് ദൃശ്യമായത്. തിരുവോണനാളിൽ കണ്ണന്റെ നടയിലെ പൂക്കളത്തിൽ വിരിഞ്ഞത് ഗരുഡ ഭഗവാൻ. ഗുരുവായൂർ ഫ്രണ്ട്സ് മാണിക്കത്തുപടി എന്ന കൂട്ടായ്മയാണ് 22 അടി നീളവും 18 അടി വീതിയുമുള്ള പൂക്കളം തീർത്തത്. ഓണാശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത്തവണത്തെ ഓണം വയനാട് ദുരന്തബാധിതരെ ചെറുത്തുപിടിക്കാനാകട്ടെയെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ചൊവ്വലൂർ ശിവക്ഷേത്രത്തിലെ തിരുവോണപ്പൂക്കളം ശ്രദ്ധേയമായി. നന്ദികേശ്വരന്റെ പുറത്ത് പാർവതി സമേതനായിരിക്കുന്ന ശ്രീമഹാദേവന്റെ ചിത്രമാണ് പൂക്കളത്തിൽ വരച്ചുവെച്ചത്. വാഗ കാർത്തിയനി ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം ക്ഷേത്ര യുവജന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കളമൊരുക്കി. 35 കിലോ പൂക്കൾ ഉപയോഗിച്ചാണ് പൂക്കളം തീർത്തത്. കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്ര ഭരണസമിതിയുടെ ഈ വർഷത്തെ ശ്രീഭദ്ര പുരസ്കാരം പ്രശസ്ത ചെണ്ടമേള കലാകാരൻ വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായർക്ക് സമർപ്പിച്ചു. തൃശൂരിൽ വൻ സ്പിരിറ്റ് വേട്ട. രണ്ടിടങ്ങളിൽ നിന്നായി 17,000 ലിറ്ററോളം സ്പിരിറ്റ് പിടികൂടി. മണ്ണുത്തിയിൽ നിന്നും പട്ടിക്കാട് നിന്നുമായാണ് സ്പിരിറ്റ് പിടികൂടിയത്. തൊഴിയൂരിൽ കാൽനടയാത്രക്കാരനെ ഇലക്ട്രിക് സ്കൂട്ടർ ഇടിച്ചു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. തൊഴിയൂർ മാളിയക്കൽപ്പടി സെന്ററിൽ ഞായറാഴ്ച രാവിലെയാണ് അപകടം. വടക്കേക്കാട് തടാകം പമ്പിൽ നടത്തിയ നറുക്കെടുപ്പിൽ കുന്നത്തൂർ സ്വദേശി റിട്ടയർഡ് SI ബാലന് സമ്മാനം. സമ്മാനമായ TVS ബൈക്കാണ് വിജയിക്ക് നൽകിയത്. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഫ്രണ്ട്സ് കൊച്ചന്നൂരിന്റെ നേതൃത്വത്തിൽ സ്നേഹസംഗമം നടത്തി. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മന്നലാങ്ങുന്ന ജലാലിയ മസ്ജിദിൽ മൗലീദ് പാരായണവും അന്നദാന വിതരണവും നടത്തി. പ്രദേശത്തെ 700ൽ പരം വീടുകളിലേക്ക് ഭക്ഷണം വിതരണം ചെയ്തു. അക്കിക്കാവ് ഓട്ടോ പാർക്കിലെ ഓട്ടോ തൊഴിലാളി നെഞ്ചുവേദനയെ തുടർന്ന് മരിച്ചു. തിപ്പലശ്ശേരി ലക്ഷം വീട് പരേതനായ കരിയൻ മകൻ 52 വയസ്സുള്ള സുരേഷാണ് മരിച്ചത്. ഹൃദയാഘാതം മൂലം ഗൃഹനാഥൻ മരിച്ചു. വെള്ളർക്കാട് പേങ്ങാട്ടുപുറ തൈവളപ്പിൽ 59 വയസ്സുള്ള സുരേഷാണ് മരിച്ചത്. ഞായറാഴ്ച അർദ്ധരാത്രി 12:30 വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ജനയുഗം പത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് PS രശ്മി കുഴഞ്ഞു വീണ് മരിച്ചു. കോട്ടയം ഈരാറ്റുപേട്ട തിടനാട് പുതുപ്പറമ്പിൽ PN സുകുമാരൻ നായരുടെയും ഇന്ദിരാദേവിയുടെയും മകളാണ്. 38 വയസ്സായിരുന്നു. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.